സന്നദ്ധനായതിന് അങ്ങേയറ്റം സന്തോഷവും അറിയിച്ചു കൊള്ളുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനിയും നമ്മുടെ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാന്മാരും ചെയർമാനും നമ്മുടെ എസ് എം സി ചെയർമാൻ ഗോപകുമാർ സാറ് നമ്മുടെ അജി സാറ് എല്ലാം സംസാരിക്കാനുണ്ട്. ഈ ഒരു 100 പരീക്ഷണങ്ങൾ ഈ ശാസ്ത്ര സാഹിത്യ അല്ല ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് ഈ കുഞ്ഞു മക്കൾ ഇവിടെ വെച്ചിരിക്കുന്ന 100 പരീക്ഷണങ്ങൾ എല്ലാം വിജയിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ 100 പരീക്ഷണങ്ങളുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. വളരെയധികം ആവേശത്തോടു കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് അറിയാം. നിങ്ങളായി പഠിച്ചു വെച്ച നിങ്ങളുടെ ശാസ്ത്ര അവബോധം പ്രദർശിപ്പിക്കാനും അതിലെ പരീക്ഷണങ്ങൾ മറ്റുള്ളവരെ കാട്ടിക്കുന്നതിനും ആണ് നിങ്ങൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നതിനാണ് നമ്മുടെ ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ അജിരായൻ സാറോട് എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ച വളരെ അഭൂതപൂർവമായ വളർച്ചയാണ്. അത് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ നിങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ ശാസ്ത്രബോധം ഒരുപക്ഷെ പല മേഖലകളിലും പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതിൽ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടവരും ഒരിക്കലും അതിലും പരിചയിപ്പിക്കേണ്ട കാര്യമില്ല. വരുന്ന വർഷങ്ങളിൽ ഇനിയും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. ആരുടെ പേരിലായി ദിനം അറിയപ്പെടുന്നത്? സി വി രാമൻ. സി വി രാമനെ കുറിച്ച് എന്തറിയാം? എന്തറിയാം? സി വി രാമൻ ശാസ്ത്രം പഠിച്ച വിദ്യാർത്ഥി ആയിരുന്നോ? അറിയോ, രാമനെ കുറിച്ച് ഒരുപാട് കൗതുകങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സീമരാമൻ ജനിച്ച എന്നാണെന്നറിയോ? ഒരു നവംബർ 7 1888 ഇന്നത്തെ തമിഴ്നാട്ടിലാണ് സി വി രാമൻ ജനിച്ചത്. സംസ്കൃത പണ്ഡിതരായിരുന്നു പിതാക്കന്മാർ. അദ്ദേഹം 12 ഇന്റർമീഡിയറ്റ് പാസ്സായി 15 കഴിഞ്ഞപ്പോൾ ഡിഗ്രി പാസ്സായ വ്യക്തിയാണ്. ചിന്തിക്കാൻ കഴിയുമോ? ഇന്നത്തെ കാലത്ത് ഡിഗ്രി പഠനം പൂർത്തീകരിക്കണമെങ്കിൽ 20 വേണം. അദ്ദേഹം സാഹിത്യത്തിലും ഭൗതിക ശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് 19 ഉള്ളൂ. നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിൽ ബിരുദാനന്തര ബിരുദം പൂർത്തീകരിക്കണമെങ്കിൽ 23 വേണം. 19 ബിരുദാനന്തര ബിരുദം പൂർത്തീകരിക്കുക മാത്രമല്ല, വിവാഹിതനാവുകയും ചെയ്തു സി വി രാമൻ. സി വി രാമൻ ആദ്യം ജോലി ചെയ്തത്, 29 വരെ ജോലി ചെയ്തത് ശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത മേഖലയിലാണ്. സത്യത്തിൽ അക്കൗണ്ടൻസി മേഖലയിലാണ്. ഫിനാൻഷ്യൽ സിവിൽ സർവീസിലാണ് അദ്ദേഹം ആദ്യം ജോലി ചെയ്യുന്നത്. അദ്ദേഹം പിന്നീട് കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കൽക്കട്ട കോളേജിൽ അധ്യാപകനാവുകയാണ്. രസകരമായ വസ്തുത, കൽക്കട്ടയുടെ നഷ്ടവും ബാംഗ്ലൂരിന്റെ നേട്ടവും എന്ന് വിശദീകരിക്കുന്നത് സി വി രാമന്റെ പ്രവർത്തനങ്ങളെയാണ്. എന്തെന്നാൽ സി വി രാമൻ എന്ത് ചെയ്തു? കൽക്കട്ടയിലെ ശാസ്ത്ര അല്ലെങ്കിൽ കൽക്കട്ടയിലെ കോളേജ് വിദ്യാഭ്യാസ അധ്യാപകൻ എന്ന പോസ്റ്റ് ഉപേക്ഷിച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് പിന്നീട് വരുന്നത്. അങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ ശാസ്ത്ര നഗരം അല്ലെങ്കിൽ ഇന്ത്യയുടെ ശാസ്ത്ര കേന്ദ്രമായി പിന്നീട് ബാംഗ്ലൂർ മാറിയത്. എന്താണ് ശാസ്ത്രജ്ഞൻ? വലിയ കണ്ടുപിടുത്തം നടത്തുന്ന ആളാണോ ശാസ്ത്രജ്ഞൻ? പിന്നെ ശാസ്ത്രത്തെ കുറിച്ച്
ശരിയായ ബോധമുള്ള അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് ശാസ്ത്രീയമായി ചിന്തിക്കുകയും മറുപടികൾ കണ്ടെത്തുകയും ചെയ്യുന്ന അന്വേഷിക്കുന്ന ഒരാളാണ് ശാസ്ത്രജ്ഞൻ. ഒരുപക്ഷെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് വെച്ചാൽ തീയെ മെരുക്കെടുത്ത ശാസ്ത്രജ്ഞനായിരിക്കും അല്ലേ. തീയെ, തീ എന്ന് പറയുന്ന സാധനത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ജീവിയുള്ള ഈ പ്രപഞ്ചത്തിൽ, അതേതാണ്? മനുഷ്യന് മാത്രമേ തീയെ കൈകാര്യം ചെയ്യാക്കൂ. വലിയ ക്രൂര ജന്തുക്കൾക്ക് പോലും തീയെ പേടിയാ. നമ്മളോ പോക്കറ്റിട്ടുണ്ടാക്കും അല്ലേ, ആണ് ഇതുപോലെ ഒരു പെട്ടിക്കകത്താക്കി പോക്കറ്റിട്ടുണ്ടാക്കും തീ. ആവശ്യമുള്ളപ്പോൾ എടുക്കും, ആവശ്യമില്ലാത്തപ്പം മടക്കും. ഈ രീതിയിൽ നമ്മുടെ ശാസ്ത്രത്തെ കാണുക. അതേപോലെ ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് നിരീക്ഷണം. എന്താ നിരീക്ഷണം? നിങ്ങളൊക്കെ നിരീക്ഷിക്കാറില്ലേ? നിങ്ങൾ എങ്ങനെ നിരീക്ഷിക്കുന്നത്? അഥവാ കാണലും നിരീക്ഷണവും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ കാണത്തില്ലേ? ഞാൻ ഒരു ചെറിയ ഉദാഹരണം ചോദിക്കാം. കാക്കയെ കണ്ടിട്ടുണ്ടല്ലോ. കാക്കയുടെ ഒരു കാലിൽ എത്ര വിരലുണ്ട്? മോളൊന്ന് പറഞ്ഞേ, ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പറഞ്ഞോ. ഉറക്കെ വിളിച്ച് പറയല്ലേ. മക്കളുടെ അഭിപ്രായമോ? രണ്ട്. ഓക്കെ, ഇരുന്നു. ഇവിടെ രണ്ട് അഭിപ്രായം വന്നു. ഞാൻ ഇത്രയും പേരോട് ചോദിച്ചാൽ ഇതിൽ കൂടുതൽ അഭിപ്രായവും വരും, വരുന്നില്ലേ? നിങ്ങളൊക്കെ ഇപ്പം ആലോചിക്കുന്ന കാക്കയുടെ കാലിൽ എത്ര വിരലാണെന്നാണ്? നിങ്ങൾ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കാക്കയുടെ കാലിലെ വിരലുകൾ. രണ്ടാണോ, മൂന്നാണോ, നാലാണോ, അഞ്ചാണോ, അതിൽ മുമ്പോട്ട് എത്ര വിരലുണ്ട്? ഇവിടെ ഒരു മെഴുകുതിരി കത്തിക്കുമ്പോ ഈ ലൈറ്റ് പ്ലേറ്റ് തമ്മിൽ അടുക്കും, അന്നേരം ലൈറ്റ് കത്തും. കെമിക്കൽ റിയാക്ഷൻ ഓഫ് ബേക്കിംഗ് സോഡ, വിനീഗർ ആൻഡ് ഷുഗർ. നിരീക്ഷണ പാഠവും വളർത്തിയെടുത്ത് ഭാവിയിലെ കുട്ടിശാസ്ത്രജ്ഞന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് ദേശീയ ശാസ്ത്ര ദിനത്തിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾ അവർക്ക് പറ്റുന്ന പരീക്ഷണങ്ങൾ അധ്യാപകരുടെ സഹായത്തോടെ ചെയ്ത് കാണിക്കുകയും അത് മറ്റു കുട്ടികൾക്ക് കാണാൻ അവസരം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ശ്രീ അജിത് സാർ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാവരും പങ്കെടുത്തു. ഒരു വലിയ ചടങ്ങാക്കി നമുക്കിത് മാറ്റാൻ കഴിഞ്ഞു. എൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ശാസ്ത്രാവബോധം കുട്ടികളിൽ ഉണ്ടാക്കുക എന്നാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ അതിൻ്റെ പ്രാധാന്യം നമ്മുടെ കുട്ടികൾ അറിയണം. ശാസ്ത്രം ജനനന്മയ്ക്കാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് അതീ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ശാസ്ത്രത്തോടുള്ള താല്പര്യം കുട്ടികളിൽ വളർത്താം, ഇക്കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിവുണ്ടാകാൻ വേണ്ടിയാണ്. അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്കുള്ളിൽ ഒരുപാട് ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇത്തരം വേദികൾ ഒരുക്കുമ്പോഴാണ് അവർക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ 100 പരീക്ഷണങ്ങൾ സംഘടിപ്പിച്ചതോടെ നമുക്ക് 100 കുട്ടികൾ സംഘടിപ്പിച്ചതോടെയാണ് കാണിക്കുമ്പോൾ അവർക്ക് എന്താണ് അവർ ചെയ്യുന്നതെന്നും അതിലൂടെ അവർ എന്താ നേട്ടമാണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാവുകയും കൂടുതൽ പരീക്ഷണങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ നടത്തുവാനും അതിൽ നിന്ന് ശാസ്ത്രത്തോടുള്ള ആഭിമുഖ്യം അവരിൽ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ തന്നെ കഴിയും. അപ്പോൾ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നമ്മുടെ അധ്യാപകർ നൽകി. അപ്പോൾ ഈ കുട്ടികൾ തന്നെയാണ് ഈ പരീക്ഷണങ്ങളെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നതും അവർ തന്നെയാണ്. അധ്യാപകരുടെ മേൽനോട്ടവും സഹായവും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി. അപ്പം ഇത്തരത്തിലെല്ലാ ദിനാചരണങ്ങളും നമ്മുടെ സ്കൂളിൽ വിപുലമായി തന്നെയാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം നമ്മളൊപ്പം ചേർന്നെന്നും എല്ലാ കാര്യങ്ങളിലും പങ്കാളിയായി വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരുന്ന കൊട്ടാരക്കര നഗരസഭയും നമ്മുടെ PTA SMC കമ്മിറ്റികളുമാണ് നമ്മുടെ ഈ സ്കൂളിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇനിയും കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യുവാനും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്. മൈ നെയിം ഈസ് ജസ്റ്റിൻ ബി ജെയിംസ്. ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു മിനിമം ക്വാളിഫിക്കേഷനാണ് നെറ്റ് എക്സാമിനേഷൻ. ഞാൻ എൻ്റെ 4th അറ്റംപ്റ്റിലാണ് ഞാൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തത്. ആൻഡ് ഫോർ ദാറ്റ് താങ്ക്സ് ടു എജ്യൂക്ക. കൃത്യമായ സ്റ്റഡി പ്ലാനുകളും സിലബസിന് അനുസൃതമായിട്ടുള്ള നോട്ട്സുകളും ക്ലാസ്സുകളും അറേഞ്ച് ചെയ്ത് കൃത്യമായ റോഡ് മാപ്പിലൂടെ
എന്നെപ്പോലെയുള്ള കുറേ പേരെ ട്രെയിൻ ചെയ്യിച്ച് നെറ്റ് ക്വാളിഫൈ ചെയ്യുവാനും ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുവാനുമായിട്ട് സഹായിച്ചിട്ടുള്ള എജ്യൂക്ക ഇൻസ്റ്റിറ്റ്യൂട്ട്, താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മൈ ഡ്രീംസ് കം ട്രൂ. താങ്ക് യു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.